മുൻ എം പി പി കെ ബിജുവിന്റെ ഭാര്യയും കേരള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറുമായ വിജി വിജയനെതിരായ ഡാറ്റാ തട്ടിപ്പ് ആരോപണത്തിൽ കൂടുതൽ രേഖകൾ പുറത്താം. ഡാറ്റാ തട്ടിപ്പ് ആരോപണങ്ങൾക്ക് പിന്നാലെ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ തനിക്ക് വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കി വിജി വിജയൻ പ്രസാധകർക്ക് സമർപ്പിച്ച തിരുത്തൽ രേഖകളാണ് പുറത്തായത്. വിജി വിജയന്റെ ഗവേഷണ രേഖകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള സർവകലാശാല വിസിയോട് ആവശ്യപ്പെട്ടു. കേരള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറായ വിജി വിജയൻ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ ഡാറ്റാ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം വിവാദമായിരുന്നു. ഡാറ്റാ തട്ടിപ്പ് നടത്തിയ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് വിജി വിജയൻ അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥാനത്തേക്ക് എത്തിയതെന്ന ആക്ഷേപവും ശക്തമാണ്. ഈ ഘട്ടത്തിലാണ് തന്റെ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി വിജി വിജയൻ പ്രസാധകർക്ക് തിരുത്തൽ രേഖ സമർപ്പിച്ചത്. ബ്രിട്ടീഷ് ഫാർമക്കോളജി ജേണൽ എന്ന ജേണലിന്റെ പ്രസാധകരാണ് രേഖകൾ കൈമാറിയത്. ഇതിലൂടെ ഡാറ്റ തട്ടിപ്പ് നടന്നതായി തെളിഞ്ഞ സാഹചര്യത്തിൽ വിജി വിജയൻ സമർപ്പിച്ച എല്ലാ ഗവേഷണ രേഖകളും കേന്ദ്ര അംഗീകൃത വിദഗ്ധ സമിതിയെക്കൊണ്ട് പരിശോധിക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതേസമയം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വിജി വിജയന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അനുമതി നൽകി. തന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ടും ഗവേഷണ പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ചും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വ്യാജപ്രചരണം നടത്തുന്നു എന്നായിരുന്നു വിജി വിജയന്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് അനുമതി. ന്യൂസ് 18 തിരുവനന്തപുരം.